ഷാറുഖ് ഖാൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ പഠാൻ അതിലെ ആദ്യ ഗാനം പുറത്തിറങ്ങിയപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു. ബോളിവുഡിനെ അടയാളപ്പെടുത്തുന്ന ഒരു മനോഹരമായ പാട്ട്. പാട്ടിലെ ദീപികയുടെ വസ്ത്രവും അതിന്റെ നിറവുമായിരുന്നു പ്രശ്നം. എന്നാൽ സിനിമയുടെ റിലീസിന് ശേഷവും സ്ഥിതിഗതികളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് പറയാൻ കഴിയില്ല. ബിക്കിനിയെ ചൊല്ലി ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച പഠാൻ തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആ സിനിമയെ പ്രശംസിക്കാൻ മറക്കാത്തവരുമുണ്ട്. ഷാറുഖ് ഖാൻ, ദീപിക പദുക്കോൺ, ജോൺ എബ്രഹാം എന്നിവർ അഭിനയിച്ച ഈ ചിത്രം ലോകത്തുടനീളം റിലീസിനെത്തിയത് ഈ മാസം 25-നായിരുന്നു. പലരും പഠാൻ സിനിമയെ പ്രശംസിച്ച് രംഗത്തെത്തിയെങ്കിലും ഏറ്റവും ഒടുവിലായി എത്തിയിരിക്കുന്നത് ബോളിവുഡ് നടി കങ്കണ റണൌട്ടാണ്. പഠാൻ വളരെ നന്നായി പോകുന്നുവെന്നും ഇത്തരം സിനിമകൾ വിജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും കങ്കണ മാധ്യമങ്ങളോട് പറഞ്ഞു. കങ്കണ റണൌട്ട് സംവിധാനം ചെയ്യുന്ന എമർജൻസി എന്ന ചിത്രത്തിന്റെ പാക്കപ്പ് പാർട്ടിയിൽ സംസാരിക്കവെയാണ് ഇങ്ങനെ ഒരു അഭിപ്രായം കങ്കണ പ്രകടിപ്പിക്കുന്നത്. ഹിന്ദി സിനിമ മറ്റ് ഇൻഡസ്ട്രികളുടെ പിന്നാലെ പോകുകയാണെന്നും സിനിമാ വ്യവസായത്തെ തിരികെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുകയാണെന്നും കങ്കണ പറയുന്നുണ്ട്. പഠാൻ ഭീമമായ ബഡ്ജറ്റിൽ നിർമ്മിച്ച വലിയൊരു ചിത്രമാണെന്ന് കങ്കണയ്ക്കൊപ്പം വേദി പങ്കിട്ട അനുഭവ് കേർ ചൂണ്ടിക്കാട്ടി. ശരിയാണ്, എത്രയോ വലിയ നിർമ്മാണ ചെലവിൽ ഒരുക്കിയ ചിത്രമാണ് പഠാൻ. സിനിമയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സിനിമയ്ക്ക് ഗുണമായിട്ടുണ്ടെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. സിനിമയെക്കുറിച്ച് കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഈ വിവാദങ്ങൾ വലിയ രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യ ദിനത്തിൽ തന്നെ ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. ആനന്ദ് സിദ്ധാർത്ഥാണ് പഠാൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് എന്ന റെക്കോർഡും കരസ്ഥമാക്കിക്കൊണ്ടാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. വിദേശ രാജ്യങ്ങളിൽ 2500 സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗിലും ചിത്രം നേട്ടങ്ങൾ കൊയ്തു. KGF 2 ബോളിവുഡ് റെക്കോർഡും ആദ്യ ദിനത്തിൽ പഠാൻ സ്വന്തമാക്കി. അതോടുകൂടി ഏറ്റവും അധികം കളക്ഷൻ ലഭിക്കുന്ന ഹിന്ദി ചിത്രം എന്ന റെക്കോർഡും പഠാന് സ്വന്തം. 55 കോടിയാണ് ആദ്യ ദിനത്തിൽ ചിത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം വാരിയെടുത്തത്. കങ്കണ റണൌട്ട് പറയുന്നത് ശരിയാണ്, പഠാൻ പോലുള്ള സിനിമകൾ ഇവിടെ വിജയിക്കണം. ഏതൊരു അഭിപ്രായ പ്രകടനം നടത്തുന്ന വ്യക്തിയും നേരിടുന്ന കമന്റടി പ്രശ്നങ്ങൾ ഇവിടെ കങ്കണയും നേരിട്ടു. ആ കമന്റുകളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. തന്റെ ജീവിത സമ്പാദ്യത്തെക്കാൾ കൂടുതലാണ് പഠാന്റെ ആദ്യ ദിന റെക്കോർഡെന്നും കമന്റോളികൾ പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് സമ്പാദ്യം ഒന്നുമില്ലെന്നും എല്ലാം തന്റെ പുതിയ സിനിമയ്ക്കായി പണയത്തിലാണെന്നും നടി പറയുന്നു. എന്തായാലും ഇനി കാത്തിരിക്കേണ്ടത് കങ്കണയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന എമർജൻസിക്ക് വേണ്ടിയാണ്.